നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടുള്ള, മലയാളത്തിൽ ആദ്യമായിട്ട് ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തെ കുറിച്ചിട്ടുള്ള ചില വാർത്തകളാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ചിത്രീകരണത്തിന്റെ പൂജ നടക്കുകയുണ്ടായി. അതിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ലുക്കും ആ ഒരു ഗെറ്റപ്പൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക പുതിയ പ്രൊജക്ടുകൾ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും മമ്മൂട്ടി സിനിമകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. എന്തായാലും ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രമായിട്ട് ഈ വർഷം അവസാനത്തോടു കൂടി തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ മമ്മൂക്കായി കൂടാതെ ഗോകുൽ സുരേഷ്, ലെന, സിദ്ദീഖ്, വിജയ് ബാബു ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന സിനിമ തന്നെയായിരിക്കും. കാരണം മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള 5 ചിത്രങ്ങളും, അതായത് നൻപകൽ നേരത്തു മയക്കം, റോഷാക്ക്, കാതൽ, കണ്ണൂർ സ്കോഡ്, ടർബോ, ഈ 5 സിനിമകളും ഗ്യാരണ്ടി സിനിമകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ പുതിയ പ്രൊജക്ട് വരുമ്പോഴത്തേക്ക് അത്രത്തോളം വിശ്വാസം പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ഒരു ത്രില്ലർ ജോണറിലാണ് സിനിമ വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പൂജ നടക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമായിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ മമ്മൂക്ക അടുത്തേക്ക് വിളിക്കുന്നതും അദ്ദേഹം കാലിൽ തൊട്ട് വന്നിക്കുന്നതൊക്കെയായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക്. ചെയ്യുന്നത് ഈ പയ്യന്റെ ഒരു ഇതാണ്. മമ്മൂക്കയുടെ ഈ സിനിമയിൽ ഫോട്ടോഗ്രാഫറാണ്. കഴിഞ്ഞ കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ മമ്മൂട്ടി കമ്പനി നേരിട്ട് തന്നെ ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫർ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ട് മമ്മൂക്കയുടെ കാലി വീഴുന്നതും അനുഗ്രഹം മേടിക്കുന്നതൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ. ഇപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അലക്കും. എന്താണേലും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ഈ സിനിമയിൽ മമ്മൂക്കയുടെ ലുക്കിന് ഇത് തന്നെയാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കാത്തിരിക്കും. കാരണം സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും ഗൗതം വാസുദേവൻ മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം എല്ലാം ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്. ഇനി ഗൗതം വാസുദേവൻ മേനോന്റെ തിയേറ്ററിലേക്ക് ഇറങ്ങാനായിട്ടിരിക്കുന്ന സിനിമ എനിക്ക് തോന്നുന്നു വിക്രത്തിന്റെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അത് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ ഈ വർഷം അവസാനത്തോടു കൂടി തിയേറ്ററിലേക്ക് എത്തും. നമുക്കവിടെ ഏറ്റവും വലിയ ഒരു ബിഗ് അപ്ഡേറ്റ്, സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നതാണ്, ഇനിയിപ്പോൾ റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഓണത്തിന് റിലീസിനായിട്ട് എത്തുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമയാണ് കലൂർ ടെന്നീസിന്റെ മകൻ സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന ചിത്രം. അതും മലയാളത്തിലെ ആദ്യത്തെ ഒരു ഗെയിം ത്രില്ലർ സിനിമയായിട്ടാണ് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകും. അവസാനമായിട്ട് എത്തിയ മമ്മൂക്കയുടെ ടർബോ വരാം മമ്മൂട്ടി കമ്പനിയുടെ ഗ്യാരണ്ടി സിനിമകൾ തന്നെയാണ്. ഇപ്പൊ ടർബോ സോണി ലൈവിൽ ഉടൻ തന്നെ എത്തും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മമ്മൂക്കയുടെ പുതിയ പുതിയ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജോണറിൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും വേഷപ്പകർച്ചകളും ഒക്കെ കാണാനായിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിമിഷം ഇഷ്ടമായിട്ടുണ്ടോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളിലേക്ക് സ്വന്തം.